ചെരുപ്പുകൾ വില കുറച്ച് വിൽപ്പന നടത്തിയെന്ന് ആരോപിച്ച് കടയുടമയായ യുവതിക്കും ഭർത്താവിനും മകനും എസ് ഐയുടെ മർദ്ദനം. ഇന്റലിജൻസ് എസ് ഐ ആയ ഫിറോസ് ഖാനാണ് യുവതിയെയും കുടുംബത്തെയും മർദ്ദിച്ചത്. യുവതിയുടെ പരാതിയിൽ പോത്തൻകോട് പോലീസ് കേസെടുത്തു. ഞായറാഴ്ച വൈകുന്നേരമാണ് കേസിനാസ്പദമായ സംഭവം. പരാതിക്കാരിയുടെ കടയുടെ തൊട്ടു ചേർന്നാണ് എസ് ഐയുടെ ചെരുപ്പ് കടയും. ഞായറാഴ്ച ഒരു മണിക്കൂറിൽ ഓഫർ വിലയായ 150 രൂപയ്ക്ക് ഷൂസുകളും ചെരുപ്പുകളും ഇവർ വിൽപ്പന നടത്തിയിരുന്നു. കൂടുതൽ ആളുകൾ കടയിലെത്തിയതിൽ വിരോധം തോന്നിയ ഫിറോസ് ഖാനും മഹൻ മുഹമ്മദ് ഫയാസും ചേർന്ന ഇവരുടെ കടയിലെത്തി യുവതിയുടെ ഭർത്താവിനെ മർദ്ദിച്ചു. തടയാൻ ചെന്ന യുവതിയെയും മർദ്ദിച്ചു. നിലത്ത് വീണ യുവതിയെ ഫിറോസ് ചവിട്ടിയെന്നും പരാതിയിൽ പറയുന്നു. ഒരു ഓഫർ നമ്മൾ കൊടുത്തായിരുന്നു. ആ സമയത്ത് ഒത്തിരി കസ്റ്റമേഴ്സ് നമ്മുടെ കടയിൽ വന്നു കയറി. അത് കണ്ടപ്പോൾ അപ്പുറത്തുള്ള മെട്രോ ഫുട്വെയറിൻ്റെ ഉടമസ്ഥനായ ഫിറോസ് ഖാന് ദേഷ്യം വരികയും പെട്ടെന്ന് വന്ന് എന്തോടാന്ന് പറഞ്ഞ് അടിക്കുകയായിരുന്നു. ഇക്കായ അടിക്കുന്നുണ്ട്. ഓടി ഞാൻ ഫ്രണ്ടിലോട്ട് വന്നപ്പം എന്നെ നിലത്തള്ളിയിട്ട് വയറ്റിൽ ചവിട്ടുകയും പിന്നെ എണീറ്റ് വന്നിട്ട് ഇവിടെ അടിച്ചു. ഇവിടെ കണ്ണ് പ്രശ്നമുണ്ട്. കൈ ഒക്കെ പിടിച്ച് തള്ളി മർദ്ദിക്കുകയായിരുന്നു. വയറ്റിൽ 3-4 ചവിട്ടുണ്ട്. ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. പിന്നെ ഞങ്ങൾ അത് കണ്ടുവന്ന് ഞങ്ങളുടെ മകനെയും ഫിറോസ് ഖാനും ഫിറോസ് ഖാൻ്റെ മകൻ മുഹമ്മദ് ഫയാസ് എന്ന് പറയുന്ന ആ പയ്യനും കൂടെ. മുഹമ്മദ് ഫയാസ് ഇക്കായ പിടിച്ചു വെച്ച് കൊടുക്കുന്നു. ഫിറോസ് ഖാൻ തല്ലുന്നു. ഞങ്ങളുടെ മോൻ ഓടി വന്നപ്പോൾ അവനെ മുഹമ്മദ് ഫയാസ് ഒരുപാട് എടുത്തിട്ട് ഒരുപാട് തല്ലുമായിരുന്നു. മർദ്ദനത്തിൽ പരിക്കേറ്റ യുവതിയും കുടുംബവും മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടി. എസ് ഐ ഫിറോസ് ഖാനും മഹൻ മുഹമ്മദ് ഫയാസിനുമെതിരെ സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമത്തിനും മർദ്ദനത്തിനും പോത്തൻകോട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. 5 മാസം മുമ്പ് സമാനമായ രീതിയിൽ പോലീസ് ഉദ്യോഗസ്ഥൻ അതിക്രമം നടത്തിയെന്നും വ്യാപാരി വ്യവസായി സംഘടനകൾ ചേർന്ന പ്രശ്നം ഒത്തുതീർപ്പാക്കിയെന്നും യുവതി പറഞ്ഞു. 24 തിരുവനന്തപുരം.